വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഫാദർ തോമസ് എം കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും കുറ്റക്കാരെന്ന് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും നിലനിൽക്കുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി കെ സനൽകുമാർ വിധിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. രണ്ടുപേരെയും ജയിലിലേക്ക് മാറ്റി. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയ കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. പ്രതികൾക്കെതിരെ സിബിഐ ചുമത്തിയ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും കോടതി അംഗീകരിച്ചു. ഫാദർ തോമസ് എം കോട്ടൂരിനെതിരെ കോൺവെന്റിൽ അതിക്രമിച്ചു കയറിയെന്ന കുറ്റവും നിലനിൽക്കും. പ്രതികൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് അഭയ കാണാനിടയായത് കൊലപാതകത്തിന് കാരണമായെന്നാണ് സിബിഐ കണ്ടെത്തൽ. അഭയയെ തലയ്ക്ക് കോടാലി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയെന്ന സിബിഐ വാദവും കോടതി അംഗീകരിച്ചു. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് രണ്ട് പ്രതികൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾക്കുള്ള ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. വിധി കേട്ട സിസ്റ്റർ സെഫി പൊട്ടിക്കരഞ്ഞപ്പോൾ തോമസ് എം കോട്ടൂർ നിർവികാരനായി നിന്നു. നിരപരാധിയാണെന്നും ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും ഫാദർ കോട്ടൂർ പ്രതികരിച്ചു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സിസ്റ്റർ സെഫി തയ്യാറായില്ല. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഫാദർ കോട്ടൂരിനെ പൂജപ്പുര ജയിലിലേക്കും സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി. 28 വർഷവും 9 മാസവും നീണ്ട നിയമപോരാട്ടങ്ങൾക്ക് ശക്തി പകരുന്നതാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന സിബിഐ കോടതിയുടെ വിധി. പക്ഷേ പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാം എന്നതിനാൽ ഈ പോരാട്ടം ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തം. VSNU ന്യൂസ് 18 തിരുവനന്തപുരം. 3 പതിറ്റാണ്ട് നീണ്ട പോരാട്ടത്തിന്റെ വിജയമെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനറായിരുന്ന ജോമോൻ പുത്തൻപുരയ്ക്കൽ. വിധിയോടെ ജുഡീഷ്യറിയുടെ വിശ്വാസം വർദ്ധിച്ചു. കോടതിയെ വിലക്കിയെടുക്കാനാകില്ലെന്ന് വിധി തെളിയിച്ചു. അടക്ക രാജുവിന്റെ രൂപത്തിൽ ദൈവം ദൃക്സാക്ഷിയായി വന്നുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇത്. ഈ കേരളത്തിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും വിജയമാണ്. ജുഡീഷ്യറിയുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്. പണവും സ്വാധീനവും അധികാരം ഉണ്ടെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുക്കാമെന്ന് ചിലർ ധരിച്ചു. ഈ കേസ് അട്ടിമറിച്ച് ഈ കേസിന് വേണ്ടി നടന്ന എന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. 23 കാര്യങ്ങൾ എനിക്കെതിരെ അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അതെല്ലാം സുപ്രീംകോടതി റദ്ദ് ചെയ്തിരുന്നു. സത്യം വിജയിച്ചുവെന്ന് അഭയയുടെ അധ്യാപികയായിരുന്ന പ്രൊഫസർ ത്രേസ്യാമ പറഞ്ഞു. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്നും അവർ ന്യൂസ് 18 പറഞ്ഞു. കുറ്റവാളികളെ രക്ഷിക്കുന്നതും കുറ്റകൃത്യം ചെയ്യുന്നതും ഒരുപോലെ രണ്ടു കൂട്ടരും ശിക്ഷയ്ക്ക് അർഹരാണ്. പക്ഷെ ദൈവം പലർക്കും അതിനുള്ള ശിക്ഷ കൊടുത്തു കഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരെ രക്ഷിക്കാൻ നോക്കിയ പലർക്കും. അഭയാക്കേസിലെ സമ്മർദ്ദം മൂലമാണ് ജോലി രാജിവെച്ചതെന്ന് സിബിഐ മുൻ SP വർഗീസ് പി തോമസ്. അന്വേഷണം നീതിപൂർവ്വമെന്ന് തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മഹത്യയെന്ന് റിപ്പോർട്ട് നൽകാൻ സിബിഐ SP വി ത്യാഗരാജൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് വർഗീസ് പി തോമസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സത്യം സത്യമായി തെളിയണം. 10 വർഷത്തെ സർവീസ് ബാക്കിയുള്ളപ്പോഴാണ് സിബിഐയിൽ നിന്നും VRS എടുത്തത്. മേലുദ്യോഗസ്ഥൻ പറയുന്നത് തെറ്റാണെങ്കിലും അനുസരിക്കേണ്ട അവസ്ഥയാണ് പോലീസിലും പട്ടാളത്തിലുമുള്ളതെന്നും തെറ്റംഗീകരിക്കാൻ മനസ്സ് അനുവദിക്കാത്തതിനാലാണ് രാജിവെച്ചതെന്നും നിറകണ്ണുകളോടെ വർഗീസ് പി തോമസ് പറഞ്ഞു. രാജിവെച്ചത് ഈ കേസ് കൊണ്ട് തന്നെയാണ്. സമ്മർദ്ദത്തിന് അടിപ്പെടാൻ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ്. സത്യം സത്യമായിട്ട് തെളിയണം. അതിപ്പോ മേലുദ്യോഗസ്ഥൻ ആരായാലും ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെ വ്യതിചരിച്ചൊരു ഒരു സ്റ്റെപ്പ് എടുക്കുക. അത് എൻ്റെക്ക് സത്യമെന്ന് തോന്നുന്നത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞ് നിർബന്ധിച്ചാലും ഞാൻ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. സന്തോഷം കൊണ്ടാണ് ഇപ്പൊ ഈ കണ്ണ് നനഞ്ഞത്. വൈകിയാണെങ്കിലും സത്യം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വർഗീസ് പി തോമസ് വ്യക്തമാക്കി. 1993 മാർച്ച് 29 കേസ് CBI ഏറ്റെടുത്തത്. അഭയയുടേത് കൊലപാതകമാണെന്ന് 6 മാസത്തിനുള്ളിൽ തെളിയിച്ചു. വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ട് തിരുത്തണമെന്നും ആത്മഹത്യയെന്ന് തിരുത്തി നൽകണമെന്നും SP ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജോലി രാജിവെച്ചത്. News 18 പത്തനംതിട്ട. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യയെന്ന് റിപ്പോർട്ട് നൽകിയ കേസ് കൊലപാതകമെന്ന് കണ്ടെത്തിയത് CBI ആണ്. കേസ് അന്വേഷണത്തിൽ നിർണായകമായത് അടക്ക രാജു എന്ന മോഷണക്കേസ് പ്രതിയുടെ മൊഴിയും. അഭയ കൊല്ലപ്പെട്ട പയസ് 10th കോൺവെന്റിൽ CBI നടത്തിയ ഡമ്മി പരിശോധനയും കേസിലെ നിർണായക തെളിവായി.
അഭയ ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കണ്ടെത്തൽ. എന്നാൽ 1995 ഏപ്രിൽ 7 പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ എം എൽ ശർമ്മയുടെ നേതൃത്വത്തിൽ പയസ് 10th കോൺവെന്റിൽ ഡമ്മി പരിശോധന നടത്തി. അഭയ അബദ്ധത്തിൽ വീണതോ സ്വയം ചാടിയതോ അല്ലെന്ന് ഇതിലൂടെ കണ്ടെത്തി. ശരീരം എടുത്തെറിഞ്ഞതാണെന്ന് സ്ഥിരീകരണമായതോടെ അഭയുടേത് കൊലപാതകമെന്ന നിഗമനത്തിൽ CBI എത്തി. പ്രതി ആരെന്ന ചോദ്യത്തിന് ഒരു മോഷണക്കേസ് പ്രതിയായ അടക്കരാജുവിന്റെ മൊഴിയായിരുന്നു നിർണായക വഴിത്തിരിവ്. മോഷണത്തിനായി പയസ് 10th കോൺവെന്റിലെത്തിയതായിരുന്നു രാജു. ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പുതുർക്കയിലിനെയും സിസ്റ്റർ സെഫിക്കൊപ്പം കോൺവെന്റിൽ കണ്ടു എന്നായിരുന്നു മൊഴി. ക്രൈംബ്രാഞ്ച് പ്രതിയാക്കാൻ ശ്രമിച്ച രാജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസിലെ പ്രതികളെ CBI അറസ്റ്റ് ചെയ്തത്. മൊഴി മാറ്റാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് രാജു വെളിപ്പെടുത്തി. വിധി വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. പരമാവധി എന്തായാലും ചീട്ട കൊടുക്കുക, അവരെ തൂക്കാലും കൊടുത്താലും കുഴപ്പമില്ല, അവർ തൂക്കിക്കളഞ്ഞേക്കും. എന്നാലും വേണ്ടി ഇഷ്ടം പോലെ പൈസ ഓവറുണ്ട്. എനിക്ക് വേണ്ട ആ കാശ് വേണ്ട, ഒരു കുഞ്ഞിൻ്റെ കൊലപാതകത്തിൻ്റെ കാശ് എനിക്ക് വേണ്ട. ഞാൻ ഇഷ്ടം പോലെ കാശിന് ഞാൻ പണിയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ ഈ നക്കാപ്പിച്ച കാശ് മേടിച്ചിട്ട് അത് എൻ്റെ കുഞ്ഞുങ്ങളോട് അനുഭവിക്കേണ്ട ആ ശിക്ഷ? എനിക്ക് വേണ്ടത് ഇതാ നീതി. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടിയില്ലേ, എനിക്കത് വേണ്ട. ഫാദർ തോമസ് കോട്ടൂരിനെ കോൺവെന്റിൽ കണ്ടുവെന്ന് അയൽവാസിയായ സഞ്ജു മാത്യുവും മൊഴി നൽകിയത് കേസിന് കൂടുതൽ ബലം നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോടതി വിധിയുടെ വിശദാംശങ്ങളുമായി VS അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അനു, വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധി വന്നിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു, ശിക്ഷാവിധി അല്പം നാളെ പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാകുന്നു. കോടതി ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നടത്തിയ പരാമർശങ്ങൾ പ്രധാനമായും എന്തൊക്കെയായിരുന്നു? തീർച്ചയായും രഞ്ജിത്, ഏറ്റവും പ്രധാനം കോടതി ഇക്കാര്യത്തിൽ വിധിച്ചതാണ്. അതായത് ഈ രണ്ട് പ്രതികളും, ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂർ, മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവർ ഇവർക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റം നിൽക്കും എന്നുള്ളതാണ് CBI കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായി നമുക്ക് കണക്കാക്കേണ്ടത്. കാരണം പ്രധാനപ്പെട്ട സാക്ഷികൾ ഒക്കെ കൂറുമാറിയ ഒരു സാഹചര്യത്തിൽ നുണപരിശോധനാ ഫലം പോലും ഒരു പ്രാഥമിക തെളിവായി എടുക്കാനാകില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മോഷ്ടാവിന്റെ വിധി അല്ല മോഷ്ടാവിന്റെ മൊഴി അല്ല അതിന് ഏറ്റവും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഒരു കേസിൽ രണ്ടുപേർ കുറ്റവാളികളാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. മാത്രമല്ല ഒന്നാം പ്രതി ഫാദർ തോമസ് കോട്ടൂരിനെതിരെ അതിക്രമിച്ചു കടക്കൽ എന്ന ഒരു വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാകുന്ന പ്രകാരമാണെങ്കിൽ കൊലക്കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ 7 കുറയാത്ത ശിക്ഷ, അത് ജീവപര്യന്തം വരെയാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് ഉണ്ടാവുക എന്നുള്ളത് നാളെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നാളെ രാവിലെ 11 വീണ്ടും CBI കോടതി ഈ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതാണ്ട് 1.5 മെഡിക്കൽ പരിശോധനകളും കോവിഡ് ടെസ്റ്റും നടത്തിയ ശേഷം ഇരു പ്രതികളെയും വിവിധ ജയിലുകളിലേക്ക് മാറ്റി. സിസ്റ്റർ സെഫിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലും ഫാദർ തോമസ് കോട്ടൂരിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ കോമ്പൗണ്ടിലെ ജില്ലാ ജയിലിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. നാളെ വീണ്ടും പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്നുള്ള പങ്കുവച്ചത് സിസ്റ്റർ ലൂസി കളപ്പുര വയനാട്ടിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സഭയിലെ അനാചാരങ്ങൾക്കെതിരെ, നിരവധിയായ അനീതികൾക്കെതിരെ പോരാട്ടം നടത്തി വരുന്ന സിസ്റ്റർ കൂടിയാണ് ശ്രീമതി ലൂസി കളപ്പുര. സ്വാഗതം ശ്രീമതി ലൂസി കളപ്പുര. ഈ കോടതി വിധി, അത് നമുക്കറിയാം, നിരവധിയായി നടന്ന നിയമ പോരാട്ടങ്ങൾ, ജനകീയ ഇടപെടലുകൾ, കേസ് പലതവണ അവസാനിപ്പിക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ ശ്രമങ്ങൾ, ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഉചിതമായ ശിക്ഷയാണ് ഈ പ്രതികൾ ആയ രണ്ടുപേർക്കും ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്റർ? നീതിയും ന്യായവും നിറഞ്ഞ ഒരു വലിയ ഒരു കോടതി വിധിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത് എന്നുള്ളത് വളരെ ഏറ്റവും വലിയ അഭിമാനം തന്നെ നമ്മുടെ കേരളത്തിന്റെ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ നീതിന്യായത്തോട് നമുക്ക് വളരെയധികം കടപ്പാട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഒരു വിധിയാണ് നമ്മൾ കേട്ടത്. ഇത്രയും വർഷക്കാലം ഒരു കൊച്ചു സിസ്റ്ററിന്റെ തലയ്ക്ക് അടിച്ചു കൊന്ന് അതിനെ കെഞ്ചി തള്ളിയിട്ടിട്ട് അതിനെ ന്യായീകരിക്കാനും അത് ഇല്ലാതാക്കാനും അത് ആത്മഹത്യയാക്കാനും വേണ്ടി കോടികൾ ചെലവഴിച്ച് ആർക്കോ ടെസ്റ്റിനെ വരെ വിലക്കെടുത്ത അതിനിവിടെ നമുക്കിവിടെ അത് വെച്ചിട്ട് ഒരു കുറ്റവാളി കണ്ടെത്താൻ പാടില്ല എന്നുള്ള ഒരു ഒരു നിയമം വരെ പുറപ്പെടുവിച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാൻ, അട്ടിമറിക്കാൻ പുരോഹിതന്മാരും സിസ്റ്റേഴ്സും കൂട്ടു നിന്ന ഒരു വ്യവസ്ഥതയിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു വ്യവസ്ഥതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് പിന്നീട് ശേഷം ഈ കൊച്ചിന്റെ ആത്മാവിനെ, കൊച്ചു സിസ്റ്ററിന്റെ ആത്മാവിന്, നിഷ്കളങ്കയായ ആ കുഞ്ഞിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ തക്ക വിധത്തിലുള്ള കൃത്യമായ ഒരു ശിക്ഷ നമ്മൾ കാണുന്നത്. കുറ്റക്കാരാണെന്ന് കോടതി പുറപ്പെടുവിച്ചു
ഒത്തിരി സന്തോഷമുണ്ട്. അത് പറഞ്ഞാലും മതിയാകട്ടെ. അത് ഒരു സിസ്റ്ററോ ഒരു പുരോഹിതനോ കുറ്റവാളിയായി കേൾക്കുന്നതിന്റെ ഒരു ആഹ്ലാദമല്ല. നിഷ്കളങ്കയായി അതേപോലെ ഒരു കൊച്ചു സിസ്റ്ററിന്റെ കൊലപാതകളെ ഇത്രയും വർഷം മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ട് അതിന് കഴിയാതെ സത്യമായിട്ട് നീതി പുറത്തു വന്നു എന്നുള്ളതിലുള്ള ആത്മാഭിമാനമാണ് ഇവിടെ പുരോഹിതനാണ്. 28 വർഷവും 9 മാസവും എടുത്തു 92 നടന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒരു ശിക്ഷാവിധി വരാൻ. ഇതിൽ 3, 4, 2, 4 പ്രതികളായിരുന്നവർ ഈ അന്വേഷണ കേസ് അട്ടിമറിച്ച ആളടക്കം രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പൂർണ്ണമായും ഈ കേസിൽ അങ്ങനെ ഒരു നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കാനാകുമോ ഇപ്പോഴും? പൂർണ്ണമായി എന്ന് പറയുമ്പോ ഈ പ്രധാനപ്പെട്ടതാണല്ലോ രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത്, വളരെ അടുത്ത പ്രതിയാണല്ലോ സെക്കൻഡ് രണ്ടാമത്തെ പ്രതി. ആ പ്രതി ഇപ്പോഴും സുപ്രീംകോടതി വിധിപ്രകാരം ഇപ്പോൾ വളരെ സുഖലോലുപനായിട്ട് ഇതിലെ അന്തസ്സോടെ ജീവിച്ചു പോവുകയാണ്. അതിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ദുഃഖമുണ്ട്. ആ ദുഃഖത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, പൂർണ്ണമായിട്ടും ഒരു നീതി അവിടെ കിട്ടിയെന്ന് പറയുന്നില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട കണികളെ ശിക്ഷിക്കാൻ നമ്മുടെ CBI പ്രത്യേക കോടതിക്ക് കഴിഞ്ഞു. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. എത്രയോ കൊലപാതകങ്ങൾ ഈ പുരോഹിതന്മാരാല് അല്ലെങ്കിൽ മഠങ്ങളുടെ കിണറുകൾക്കുള്ളില് നമുക്കറിയാം, നമ്മൾ കണക്കെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ അഭയയുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോഴ് എത്രയോ പേര് കിണറില് ജഡമായി വെറും ജഡമായി പൊങ്ങി ഉയർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കൊലപാതകങ്ങള് ആത്മഹത്യയാക്കി മാറ്റുകയാണ്, സുഖമായി ആത്മഹത്യയാക്കി മാറ്റാൻ എല്ലാ സംവിധാനവും കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തില് രണ്ടു പ്രതികളെങ്കിലും ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് ആ ശിക്ഷാവിധിയെ അഭിമാനത്തോടെ വളരെ അഭിമാനത്തോടെയാണ് കാണാൻ കഴിയുന്നത്. ആ കുട്ടിയെ നമ്മൾ 1992 മുതൽ അഭയ എന്ന് പറയുന്ന ആ പേരിനെ ആ വ്യക്തിയെ നമ്മുടെ കേരളം നെഞ്ചിലേറ്റിയതാണ്. ആ കുട്ടിയെ നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. സിസ്റ്റർ ലൂസി കളപ്പുര നമ്മോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. നമുക്കറിയാം 11:45 അഭയ കേസിൽ 28 വർഷവും 9 മാസവും പിന്നിട്ട ശേഷം വിധി ഉണ്ടാകുന്നത്. സിസ്റ്റർ ലൂസി കളപ്പുര കേൾക്കാമെന്ന് കരുതുന്നു. ദർശനത്തിന് വിപരീതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തോടാണ് ഈ വെല്ലുവിളിയായിട്ടുള്ള ഈ ശിക്ഷ നടപടി നമ്മൾ സ്വീകരിക്കുന്നതും കാണുന്നതും. ഒരു അധ്യായത്തിൽ തന്നെ മാറ്റിമറിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിയമ വകുപ്പ് പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ കൊലപാതകത്തെ എത്ര വേഗം ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചത് വലിയ അതിലും മുകളിലുള്ള ഉദ്യോഗസ്ഥര് ക്രൈംബ്രാഞ്ച് അവരും വരെ ഇതിനെ ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് ഈ നിരവധിയായ ഇത്തരം അനീതികൾക്കെതിരെ അവിടെ ഉണ്ടാകുന്ന പല അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ തോതിൽ പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ്. നിരവധി തവണ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് സിസ്റ്റർ സംസാരിച്ചിട്ടുണ്ട്, പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു. ഈ നേരത്തെ താങ്കൾ മുന്നോട്ട് വെച്ച ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടല്ലോ, ഈ ഇത്തരത്തിലൊരു പുരോഹിതനും ഒരു കന്യാസ്ത്രീയും ഈ വിഷയത്തിൽ ജയിലിനുള്ളിലേക്ക് പോകുമ്പോൾ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അതും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് സഭയ്ക്ക് നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ സഭയിൽ ഇപ്പോഴും താങ്കൾ അടക്കം ആരോപിക്കുന്നത് പോലെ നിലനിൽക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്നവർക്ക് നൽകുന്ന സന്ദേശം എന്താകും? സാധാരണക്കാർക്കാണെങ്കിൽ ഇത്തരം ഒരു ശിക്ഷാവിധി ഉണ്ടാകുമ്പോഴ് അതിൽ നിന്ന് പഠിക്കാനേറെയുണ്ട്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കും. ഇനി ഇത്തരത്തിലുള്ള ഈ കള്ളത്തരങ്ങളും അഴിമതികളും ലൈംഗിക ആരോപണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ പോലും വിലക്കെടുക്കാനുള്ള ഒരു കഴിവ് തങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ച് നീങ്ങുന്ന ഒരു സംസ്കാരത്തിൽ നീങ്ങുന്ന ഒരു കത്തോലിക്ക സഭ, അവർക്കിത് ഞാൻ ഇതിനകത്തുള്ള ഒരാളായത് കൊണ്ട് സങ്കടത്തോടെ പറയുവാണ്, അവരിനിയും പാഠം പഠിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ഇത്രയും നാൾ കണ്ടതായതുകൊണ്ട് ഞാൻ പറയുകയാണ്, മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ഈ രാജ്യത്ത് ഈ വിധിയില് സന്തോഷിക്കാതെ നിവൃത്തിയില്ല. പക്ഷെ ഇവർ മാത്രം ഈ വിധിയിൽ സന്തോഷിക്കുന്നില്ല, ഇപ്പോഴും സന്തോഷിക്കുന്നില്ല. ആരൊക്കെയാണെന്നിപ്പോ മനസ്സിലാക്കാം, ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഏതാനും പേരൊഴിച്ചല്ലാതെ ഇവർ ആ ഒരു ഇവർക്ക് സങ്കടമാണ്. തന്നിട്ട് കരിമ്പുകാരി എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഞാൻ കേട്ടതാണ്, ഞാൻ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വസ്ത്രം ഇട്ടതുകൊണ്ട് അവർ ജയിലിലേക്ക് പോകുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് നമ്മുടെ ജീവിക്കേണ്ടതും നമ്മൾ ഓരോ കാര്യത്തെയും കാണേണ്ടതും. അങ്ങനെ കാണുമ്പോഴ് ഇവരേത് വസ്ത്രം ധരിച്ചു എന്നുള്ളതല്ല,
ഇവർ ചെയ്ത അക്രമം, ഇവർ ചെയ്ത കൊല, ഇവർ ചെയ്ത കുറ്റകൃത്യം, അതിന് തക്ക ശിക്ഷ കിട്ടണം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ പക്ഷേ ഇത് കത്തോലിക്ക സഭ ചിന്തിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കത്തോലിക്ക സഭ ഇതിനെ വേണ്ടുന്ന വിധം ഇതിനെ കണ്ട് വിലയിരുത്തി ഇനി മാപ്പ് പറഞ്ഞ് പൊതുസമൂഹത്തോടെ ഞങ്ങൾ 28 വർഷം ചെയ്ത ഞങ്ങളുടെ ഈ കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ അനീതികൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തോട് മാപ്പ് പറയുക എന്നുള്ള ധർമ്മം, ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ഏതെങ്കിലും ഒരു ബിഷപ്പോ ഏതെങ്കിലും ഒരു സന്യാസിനി സഭയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന ജനറൽ അമ്മ എന്ന് പറയുന്ന വ്യക്തികളോ മുന്നോട്ട് വരും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനിതിനടക്കം നമുക്കറിയാം അവിടെയും നിരവധിയായ ശ്രമങ്ങൾ ഈ കേസ് അവസാനിപ്പിക്കാനും മാറ്റിവെക്കാനും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഈ 28 വർഷവും 9 മാസവും നീളാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്, നേരത്തെ ഞങ്ങളോട് സംസാരിച്ച CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, അത് വലിയ സ്വാധീനവും സമ്മർദ്ദവും ഈ സഭയുടെ ഭാഗമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് തെളിവോ കണ്ടെത്തി വരുമ്പോൾ മുകളിലുള്ളവർ അത് വേണ്ട എന്ന് പറയും, മറ്റൊരു തരത്തിൽ അതിനെ ചിത്രീകരിക്കുകയും കോടതിക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ കേസുകൾ, ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസാണ്, ഇതടക്കം ഒരുപാട് കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അതിനുമൊക്കെ നീതി ലഭിക്കുമോ? നീതി ലഭിക്കാൻ ഇനിയും നിരവധിയായ പോരാട്ടങ്ങൾ ഉണ്ടാവേണ്ടി വരില്ലേ? അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ആർജവമുള്ള നന്ദകുമാർ നായനെ പോലെയുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇത് അന്വേഷിക്കുകയും തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവരികയും ഒക്കെ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സഭയുടെ വലിയ സ്വാധീനത്തിൻ്റെ ഒക്കെ സാഹചര്യത്തിലുമൊക്കെ അതൊക്കെ സാധ്യമാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സഭയുടെ സ്വാധീനം, ഇത്തരത്തിലുള്ള ദുഷ്ട സ്വാധീനം വട്ടപൂജ്യമായി മാറിയ ഒരു കേസാണ് അഭയ കേസ്. എത്രയോ വർഷം എത്രയോ കോടികൾ ചെലവാക്കി നമ്മുടെ മുമ്പിൽ ഇപ്പോ അത് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് സഭ ഇവിടെ നിന്ന് മനസ്സിലാക്കുക, ഇനി ഇത്തരത്തിലുള്ള കപടതയിൽ നീങ്ങിയാൽ ഒരു ഒരു തരി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കേരളത്തിന് ബോധ്യം വന്നു, കേരള മനസാക്ഷിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്തു കൂട്ടുന്ന നീതികേടും അനീതിയും എല്ലാം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഫ്രാങ്കോ കേസ് നോക്കിക്കേ, ഇത്രയൊന്നും കാലഘട്ടം എടുക്കുകയല്ല, 1-2 വർഷത്തിനുള്ളിൽ ഫ്രാങ്കോ ശിക്ഷിക്കപ്പെടും. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതിമാന്മാരായിട്ടുള്ള ജഡ്ജിമാര്, നീതിയും ന്യായവും നടത്തുന്ന കോടതി, ജഡ്ജി കോടതി ദൈവം എന്നൊക്കെയാണ് എല്ലാവരും കാണുന്നത്. ആ കോടതിയിലെ ജഡ്ജിയുടെ ഇടപെടലുകൾ മാത്രമാണ് ഇവിടെ ഒരു ആശ്വാസകരമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഇത്രയും വർഷം വിശ്വാസ സമൂഹത്തെ മുഴുവൻ കബളിപ്പിച്ച് വഞ്ചിച്ച് ചതിച്ച് ഞങ്ങൾ വിശുദ്ധരാണെന്നാക്കി തീർത്തുകൊണ്ട് നീങ്ങിയ ഒരു സമൂഹവും വ്യക്തികളും അവർക്ക് മുഴുവൻ സപ്പോർട്ട് കൊടുത്ത് നീങ്ങിയ സന്യാസ സഭകളും പുരോഹിതരും ബിഷപ്പുമാരും ഓർത്തു നോക്കിയേ, ഇത്രയും നാളിനിടയിൽ ഇന്നെങ്കിലും ഈ ശിക്ഷാവിധി വന്നതിന് ശേഷം, കോടതി വിധി വന്നതിന് ശേഷം ഇന്നെങ്കിലും ഒരു ബിഷപ്പ് ഇതുവരെ ഏതെങ്കിലും മാധ്യമത്തോട് പുറപ്പെട്ടു? സിസ്റ്റർ ലൂസി കിളപ്പുരയാണ് നമ്മോട് സംസാരിച്ചത്. അഭയ കേസുമായി ബന്ധപ്പെട്ട കോടതി വിധിയിൽ അതിൻ്റെ സന്തോഷവും, ഒപ്പം ഇനിയും ഇത്തരം കുറ്റക്കാർ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം പെടുമെന്ന ആത്മവിശ്വാസവും പങ്കുവെക്കുകയായിരുന്നു അവർ. വാർത്തകൾ തുടരുന്നു. നാളെ നിയമസഭാ ചേരുന്നതിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടി ഗവർണർ. സഭ ചേരേണ്ട അടിയന്തര സാഹചര്യം എന്തെന്ന് ഗവർണർ ചോദിച്ചു. കർഷകരെ ബാധിക്കുന്ന വിഷയമെന്ന് സർക്കാരിൻ്റെ മറുപടി. വി അരുൺ ചേരുന്നു. അരുൺ, ഗവർണർ ഇത്തരത്തിൽ ഒരു വിശദീകരണം ചോദിക്കാനിടയായ സാഹചര്യം എന്താണ്? സാധാരണയായി നടപടിക്രമങ്ങളൊക്കെ പാലിച്ചാണല്ലോ ഈ ഗവർണറുടെ അംഗീകാരമൊക്കെ തേടിയാണല്ലോ സഭാ നടപടികൾ ആരംഭിക്കുക. ഗവർണറുടെ അംഗീകാരം ഇന്നലെയാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം നാളെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറുടെ അനുമതി തേടിയത്. ആ ഫയലാണ് ഇപ്പോൾ ഗവർണർ വിശദീകരണം തേടി, സർക്കാരോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടി, സർക്കാർ മറുപടിയും നൽകിക്കഴിഞ്ഞു. കർഷകരുടെ, കേരളത്തിലെ കർഷകരെ ബാധിക്കുന്ന അടിയന്തര സ്വഭാവമുള്ള വിഷയമാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ഗവർണർ ഈ സർക്കാരോട് വിശദീകരണത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. അതൊന്ന്, January 8 നിയമസഭ ചേരാൻ ഗവർണറുടെ അനുമതി തേടി സർക്കാർ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭയുടെ ശുപാർശ നൽകിയിരുന്നു. അതിന് ഗവർണർ അനുമതി നൽകുകയും ചെയ്തു. ആ അനുമതി നിലനിൽക്കെ വീണ്ടും എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഒരു സഭാ സമ്മേളനം കൂടിയതാണ് ഗവർണറുടെ ഒരു ചോദ്യം. മറ്റൊന്ന്, അതിന്റെ രാഷ്ട്രീയ വശം കൂടിയുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള, കേന്ദ്ര നിയമങ്ങൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ നീക്കമായാണ് ഈ സഭാ സമ്മേളനം ചേരുന്നതും പ്രമേയം അവതരിപ്പിക്കുന്നതും വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ CA വിഷയത്തിലിരുന്ന പോലെ ഗവർണർ ഈ വിഷയത്തിലും എതിർക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഗവർണർ ഇപ്പോൾ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുന്നത്. പക്ഷേ സർക്കാരിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ അനുമതി നൽകാൻ തന്നെയാണ് സാധ്യത. വൈകിട്ടോടുകൂടി ഗവർണറുടെ അനുമതി ലഭിക്കുന്ന പ്രതീക്ഷയാണ് സർക്കാർ വൃത്തങ്ങൾക്കുള്ളത്. അല്ല, അനുമതി ലഭിച്ചില്ലെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്യും. ശരി അരുൺ.
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ്. ആറ്റിങ്ങൽ സ്വദേശി സുനിൽകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ കുട്ടികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയതിനെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ ഗൃഹനാഥന്റെ ആത്മഹത്യാശ്രമം. വെൺപകൽ സ്വദേശി രാജനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തടയാൻ ശ്രമിച്ച ഭാര്യ അമ്പിളിക്കും SI അനിൽകുമാറിനും പൊള്ളലേറ്റു. രാജനും അയൽവാസിയും തമ്മിൽ ഭൂമി സംബന്ധമായ തർക്കമുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ രാജൻ കെട്ടിയ താൽക്കാലിക ഷെഡ് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിട്ടു. ഇത് നടപ്പാക്കാനാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത്. പൊള്ളലേറ്റ രാജനും മറ്റുള്ളവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തുടർഭരണം ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സംസ്ഥാന പര്യടനത്തിന് കൊല്ലത്ത് നിന്ന് തുടക്കം. വിവിധ മേഖലകളിലെ പ്രമുഖരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും NSS ചർച്ച ബഹിഷ്കരിച്ചു. ചർച്ചകളിൽ നിന്നും ഉയരുന്ന ആശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രിക തയ്യാറാക്കുക. സംസ്ഥാനത്തെ ബാറുകളും ബിയർ വൈൻ പാർലറുകളും തുറന്നു. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് പ്രവർത്തന സമയം. ബൊക്കോ ഔട്ട്ലെറ്റുകൾ ഇനി രാത്രി 9 വരെ പ്രവർത്തിക്കും. ബ്രിട്ടനിൽ കോവിഡ് വൈറസിന്റെ പുതിയ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്താകെ ജാഗ്രത. 40 രാജ്യങ്ങൾ ബ്രിട്ടനിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്കേർപ്പെടുത്തി. ഇറ്റലി, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വൈറസിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തു. പുതിയ സാഹചര്യം വിലയിരുത്തി വരികയാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇതിനിടെ ലോകത്ത് കോവിഡ് ബാധിതർ 7.25 കോടി കടന്നു. മരണം 17 ലക്ഷം പിന്നിട്ടു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നിശാപാർട്ടിയിൽ പങ്കെടുത്തതിന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റൈന അറസ്റ്റിൽ. മുംബൈ വിമാനത്താവളത്തിന് സമീപമുള്ള ക്ലബിലാണ് പാർട്ടി സംഘടിപ്പിച്ചത്. ഗായകൻ ഗുരു രൺധാവെ, ബോളിവുഡ് താരം സുസൈൻ ഖാൻ അടക്കം 34 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ മഹാരാഷ്ട്ര സർക്കാർ രാത്രി കർഫ്യൂ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ലംഘിച്ചതിനാണ് അറസ്റ്റ്. റൈന അടക്കമുള്ള പ്രമുഖരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com കാണുക.